ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് ഇന്ന് ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ. 16,000-ത്തോളം ജീവനക്കാരാണ് സർവീസിൽ നിന്നും ഇന്ന് വിരമിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ 9,000 കോടിയോളം സർക്കാർ കണ്ടെത്തേണ്ടി വരും. പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി ശക്തമായിരുന്നു. പക്ഷേ ഇത്തവണയും സർക്കാർ നയപരമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ആനുകൂല്യങ്ങൾക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ പെൻഷൻ പ്രായം കൂട്ടാൻ പലതരത്തിലെ ആലോചന ഉണ്ടായിരുന്നു. കൂട്ടിയാൽ യുവജനങ്ങളുടെ എതിർപ്പ് കണക്കിലെടുത്താണ് വേണ്ടെന്ന് വെച്ചത്. വിവിധ വകുപ്പുകളിൽ നിന്ന് ഇന്ന് പിരിയുന്നത് 16,000-ത്തോളം ജീവനക്കാരാണ്. ആനുകൂല്യങ്ങൾ നൽകാൻ 9,000 കോടി കണ്ടെത്തേണ്ടതാണ് വലിയ പ്രശ്നം. ഈ മാസം ആദ്യം മുതൽ സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലാണ്. നടപ്പു സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപടി തുടങ്ങിയിട്ടില്ല. എല്ലാവരും ഒറ്റയടിക്ക് പണം പിൻവലിക്കില്ല എന്നത് ആശ്വാസമാണ്. പലരും ട്രഷറിയിൽ തന്നെ പണം നിക്ഷേപിക്കാൻ താൽപര്യപ്പെടുന്നതും നേട്ടമാണ്. പിരിയുന്നവരിൽ പകുതിയോളം അധ്യാപകരാണ്. എല്ലാ വകുപ്പുകളിലും വിരമിക്കുന്നവർക്ക് പകരം താഴെ തട്ടിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകും. പക്ഷേ എല്ലായിടത്തും പകരം പുതിയ നിയമനം വേഗത്തിൽ നടക്കില്ല. ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ കാലതാമസമുണ്ട്. ചില വകുപ്പുകളിൽ ജീവനക്കാരുടെ എണ്ണം കുറച്ച് പുനഃസംഘടന നടപ്പാക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം സംസ്ഥാനത്ത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന 6 മാസത്തെ ക്ഷേമ പെൻഷനിൽ 1 മാസത്തെ ഗഡു ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. കൈകളിലേക്കുള്ള വിതരണം ഇന്നു മുതൽ കൂടുതൽ സജീവമാകും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും തുക എത്തുമെന്നും ധനവകുപ്പ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.